അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കിത് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. അതൊരു വിശാലമായ അർത്ഥവ്യാപ്തിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. ഒരു പ്രസംഗം നടക്കുമ്പോൾ അവസാനിക്കുമ്പോൾ ഇൻഷാല്ലാ സൂറത്തുൽ മുൽക്കിന്റെ രണ്ടായത്തുകൾ അതിൻ്റെ വലിയ ഒരു ആശയത്തിലേക്കാണ് നാം ഇനി സഞ്ചരിക്കുന്നത്. ഓരോ ആണും പെണ്ണും മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു നമുക്കത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ അതിൻ്റെ ആദ്യത്തെ രണ്ടായത്താണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളെ മുഴുവനെ സൃഷ്ടിച്ച ദൈവമാ, നുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ. ചന്ദ്രഗ്രഹണം നടന്നു, എല്ലാം നേർരേഖയിൽ വരുമ്പോ അത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് അല്ലാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വഖഅയ്യിൻ മിൻ ആയത്തിൻ ബിസ്സമാഇ വൽ അർദി യമുറൂന അലൈഹാ വഹും അൻഹാ മുഇരിദൂൻ. വഖഅയ്യിൻ മിൻ ആയ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശത്തും ഭൂമിയിലും നിങ്ങൾ കാണുന്നത്, എന്നിട്ടും നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു മാറി നിൽക്കുകയാണല്ലോ. നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ, ഏകനായ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ, ഈ ഭൗതികമായ ജീവിതം നശ്വരമാണ് എന്ന് തിരിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത ആയത്തിൽ ഖുർആൻ നമ്മോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം. ഖുർആനിന്റെ 114 അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. 6600 പരം വരുന്ന ആയത്തുകൾ നിങ്ങൾ ഗവേഷണം ചെയ്തു നോക്കൂ. ഒരു ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൗതികമായ കേവലമായി നാം വിലകെടുക്കുന്ന ഈ ജീവിതത്തെ 60-70 വയസ്സാണ് ആയുസെന്ന് പരിമിതപ്പെടുത്തി പറഞ്ഞതെന്ന്, ദുഃഖങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ബാധ്യതകളും ആകുലതകളും വ്യാകുലതകളും നിറഞ്ഞ ഈ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടേയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവെന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളെ ചതിക്കുന്ന ചില സുഖഭോഗ വസ്തുക്കൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വിശാലമായി വളരെ വിസ്തൃതമായി നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുകയാണ്, ഇവിടെ നിങ്ങൾ ഖുർആനിന്റെ ശൈസ് സന്തോഷിച്ചു നോക്കുക, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്. പിന്നെയാണ് അല്ലാഹു പറഞ്ഞത്, മരണത്തെ മാത്രമല്ല വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ച് നൽകിയത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആദ്യം പറഞ്ഞത് ജീവിതത്തെ അല്ല, ഈ ഭൗതികമായ ജീവിതമാണ് ഖുർആൻ പറഞ്ഞതെങ്കിൽ അല്ലാഹു ആദ്യം പറയേണ്ടത് അവൻ ജീവിതത്തെ സൃഷ്ടിച്ചവനാണ്, അവന് മരണത്തെ സൃഷ്ടിച്ചവനാണ്. അല്ല അല്ല, ഈ ജീവിതം എന്ന് പറയുന്നത് നശ്വരമായ ജീവിതമാണ്, ഇതിനൊരു ജീവിതമായി അല്ലാഹുവിന്റെ ഖുർആൻ പരിഗണിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം, വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതികമായ ജീവിതത്തിനപ്പുറത്തെ ജീവിതം മരണശേഷം നിങ്ങൾ കാണുന്ന പരലോക ജീവിതമാണ്. അല്ലെങ്കിൽ തന്നെ സഹോദരങ്ങള്, എങ്ങനെയാണ് ഈ ജീവിതത്തെ നമ്മൾ ജീവിതമെന്ന് പറയാൻ കഴിയുക? ഈ ജീവിതത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ജീവിതം നിങ്ങളെ ചതിക്കുന്ന ചില വസ്തുക്കൾ മാത്രമാണ്. ശരിയാണ് ശരിയാണ്, ജീവിതമാണ് എന്നെ ചതിച്ചത്, എന്നെ ചതിച്ചത് ജീവിതമാണ്, മരണം എന്നെ ചതിച്ചിട്ടേയില്ല. വളരെ ഗഹനമായി കേൾക്കണേ, എന്നെ ചതിച്ചത് എന്റെ ജീവിതമാണ്, മരണം എന്നെ ചതിച്ചിട്ടേയില്ല. എന്നെ ചതിച്ചത് എന്റെ ജീവിതത്തിലെ കൂട്ടുകാരനാണ്, മരണം എന്ന കൂട്ടുകാരൻ എന്നെ ചതിച്ചിട്ടില്ലല്ലോ. വരാമെന്ന് പറയുന്ന സമയത്ത് വരാതെ എന്നെ കബളിപ്പിച്ചത് എന്റെ ജീവിതത്തിലെ കൂട്ടുകാരനാണ്, പക്ഷേ മരണം എന്നെ ചതിച്ചില്ലല്ലോ. വരാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ മരണം വന്നല്ലോ, കാത്തിരുമ്മന്തപ്പോ തന്നെ മരണം വന്നല്ലോ, ഒരു നിമിഷം പോലും മരണം പിന്തിയില്ലല്ലോ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂ,
ഒരു നിമിഷം പോലും മുന്തിയിട്ടില്ല. മരണം നമ്മെ ചതിക്കില്ല സഹോദരങ്ങളെ, സഹോദരിമാരെ. നമ്മെ ചതിക്കുന്നത് ജീവിതമാണ് എന്നെ ചതിച്ചത്, ഭാര്യയാണ് എന്നെ ചതിച്ചത്, ഭർത്താവാണ് എന്നെ ചതിച്ചത്. ജീവിതത്തിന് പ്രിയങ്കരിയായി ഞാൻ പാതിയായി ജീവന്റെ പാതിയായി കൊണ്ടു നടന്ന ഭാര്യയാണ് എന്നെ ചതിച്ചത്, ഞാൻ വിശ്വസിച്ചു നടന്ന ഭർത്താവാണ് എന്നെ ചതിച്ചത്, എന്റെ മക്കളാണ് എന്നെ ചതിച്ചത്, എന്റെ മാതാപിതാക്കളാണ് എന്നെ കൈവിട്ട് കളഞ്ഞത്, അല്ലാഹുവേ അല്ലാഹുവേ കൂട്ടുകാരാണ് എന്നെ ചതിച്ചത്, വീട്ടുകാരാണ് എന്നെ ചതിച്ചത്, കൂടെ പുറപ്പുകളാണ് എന്നെ ചതിച്ചത്, ആ മരണം എന്നെ ചതിച്ചിട്ടേ ഇല്ല, എന്റെ മക്കളാണ് എന്നെ ചതിച്ചത്, ഞാൻ താരാട്ടുപാടി വളർത്തിയ മക്കളല്ലയോ എന്നെ ചതിച്ചു കളഞ്ഞത്. ഈ ദുനിയാവിയായ ജീവിതം ചതിയുടേതാണ്, ചതിയുടേതാണ്. പിന്നിൽ നിൽക്കുന്ന അമ്മയെ അടുക്കള പുറത്തുനിന്ന് പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി, മലന്നു വീഴുന്ന അമ്മയുടെ മാറിടത്തിൽ കാലുകുത്തി വെച്ച്, കാല് കുത്തിപ്പിടിച്ച് അമ്മയുടെ കരുത്തിൽ ഷാൾ മുറുക്കി കൊടുക്കോലപ്പെടുത്തുമ്പോ, മരിച്ചു വീഴുന്ന അമ്മയെ വലിച്ചു കൊണ്ടുപോയി സ്വയം കുടിച്ചു കുടിയിൽ മണ്ണെണ്ണ വിടിച്ച് കത്തിച്ചാമ്പലാക്കുമ്പോ, ആരാണ് സഹോദരങ്ങളെ ഈ ചെയ്തത്? ക്രിമിനൽ അല്ല. ആ മാതാവിന്റെ മാറിടത്തിൽ കാലുകുത്തി നിൽക്കുമ്പോ ആ മാറിടത്തിൽ നിന്നല്ലേ അവൻ അമ്മിഞ്ഞ പാല് കുടിച്ചത്? അവൻ ആദ്യം കുടിച്ച അമ്മിഞ്ഞ പാല് ഉമ്മാന്റെ മുലപ്പാലിലായിരുന്നല്ലോ. അവിടെ നിന്നല്ലേ അവൻ വിശന്നപ്പ വാരി കുടിച്ചത്? അവിടെ നിന്നല്ലേ അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടന്നിപ്പ് കരഞ്ഞപ്പോ ഉമ്മ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ അവന് പാല് ചുരത്തി കൊടുത്തത്? ആ മാസികത്തിന് വിശന്നപ്പുറക്ക് അവൻ കുടിച്ചത് ആ കുജകുംഭങ്ങളിൽ നിന്നാണ്. അവിടെ കാല് മുട്ടിപ്പിടിച്ച് അവൻ അമ്മയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊല്ലാ പോകുമ്പോ അമ്മ അവസാനം വിളിച്ചത് മോനേ എന്നായിരുന്നുവല്ലോ. അമ്മയുടെ കഴുത്തിലാണ് ഷാൾ മുറുക്കിയത്. ആ അമ്മയുടെ കഴുത്തേതെന്നറിയോ? ആദ്യമായി ഊഞ്ഞാല് കെട്ടി നമ്മൾ ആടിയത് ഉമ്മാന്റെ കഴുത്തിലാണ്. എന്റെ ആദ്യത്തെ ഊഞ്ഞാല് മാവിൻ കൊമ്പിലല്ല, എന്റെ ആദ്യത്തെ ഊഞ്ഞാല് പ്ലാവിന്റെ കൊമ്പിലല്ല, എന്റെ ആദ്യത്തെ ഊഞ്ഞാല് പാർക്കിലല്ല. ഞാൻ ആദ്യമായി ഊഞ്ഞാല് കെട്ടിയാടിയത് എന്റെ ഉമ്മാന്റെ കഴുത്തിലാണ്. കുഞ്ഞുളം കൈകൾ കൊണ്ട് ഉമ്മാന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഊഞ്ഞാലാടിയ കഴുത്തിൽ തന്നെ ഷാളിട്ട് മുറുക്കുമ്പോ, സഹോദരങ്ങളെ സഹോദരങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളാണ് എന്നെ ചതിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വമൽ ഹയാത്ത് ദുനിയാ ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കുന്ന ചില വസ്തുക്കൾ മാത്രമാണ്. മരണം നിങ്ങളെ ചതിക്കില്ല സഹോദരങ്ങളെ. മരണമാണ് കൃത്യസമയത്ത് ചതിക്കാതെ കാത്തിരിക്കുമ്പം വരുന്നത് മരണമാണ്. ആ മരണത്തിന് പിന്തലില്ലല്ലോ. കലാമണ്ഡലം ഗീതാനന്ദന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ കലയരങ്ങിൽ നിന്ന് ഒടിഞ്ഞു മാറിപ്പോയി. കഥകളിയുടെ ലാസ്യഭാവങ്ങളെ തന്നെ മുഖത്തിന്റെ നവരസങ്ങൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത കേരളം കണ്ട മഹാനായ കഥകളിക്കാരനാണ് കലാകണ്ഡലം ഗീതാനന്ദന്. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജിൽ അദ്ദേഹം കഥകളി ആടിക്കൊണ്ടിരിക്കുമ്പോ ആടിയാടി അദ്ദേഹത്തിന്റെ കലാരൂപത്തിൽ പ്രേക്ഷകർ മുഴുവനും മനസ്സൊടുക്കി നിന്നപ്പോ കലാമണ്ഡലം ഗീതാനന്ദ കായിക കഥാ കലാലോകത്തിന്റെ മാസ്വരീക പ്രതിഭ തന്റെ ആട്ടത്തിന്റെ ഇടയിൽ രണ്ട് കൈയും കൂപ്പി അദ്ദേഹം നിലത്തേക്ക് തൊട്ടു. ആളുകൾ വിചാരിച്ചു അദ്ദേഹം വേദിയെ അനുഗ്രഹിക്കുന്നതാണെന്ന്, അദ്ദേഹം വേദിയോട് അനുഗ്രഹം തേടുന്നതാണെന്ന് ഈ ഒരു അകലത്തിൽ കാത്തു നിന്നവർക്ക് പോലും മനസ്സിലാകില്ല. ആ മനുഷ്യൻ ആടിക്കൊണ്ടിരിക്കുമ്പോ മരണത്തിന്റെ ദൂതൻ വന്നെന്ന് അടുത്തിരിക്കുന്നവർക്ക് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഫലൗല ഇദാ ബലഗത്തിൽ وانظر حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون സൂറത്തിൽ വാക്കിയല്ലേ എപ്പോഴും ഓതുന്നതല്ലേ? മരണദൂതൻ അതിന് അടുത്ത് വന്ന് നിന്നിട്ടും വലാക്കില്ലാത്തുബസിറൂ നിങ്ങൾക്കൊരാൾക്ക് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. കലാമണ്ഡലം ഗീതാനന്ദൻ കൈകൂപ്പി താഴേക്ക് വീണു. ഇതുപോലെ കണ്ടു നിന്നവര് വിചാരിച്ചു അദ്ദേഹം സ്റ്റേജിനെ വന്നിക്കുകയാണെന്ന്. കുഴഞ്ഞു വീണപ്പെടാൻ അറിഞ്ഞത് മരണമാ മനുഷ്യനെ കുത്തിപ്പറിച്ചു പോയെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഓർക്കുക, നടലുപോലെ കൂടെ നടക്കുന്ന ചൈക്കാത്ത മരണത്തെ ഓർമ്മിപ്പിക്കുക.
25 minute pasangi kanal detail media paper maidan India Rajatinda Uruku Chaktiya Imaria Doctor Pide Abul Kalam Pasangi Kangariade Alkariam Ahmed Kabeer Baqavi Pasangi Chavasani Pikumo Adalya Vakalivanda Tunda Ilikubimomo Ari Maria Yimida Koranga Vidumo Tibidam and the Barayan the Komali and the Viduda and the Pogumbo E. Pide Abul Kalam Idibatanji Minute Pasangi Kanula Kurupagalumedi Tan Kairin and the Padivadi Koranga Tade Kavidumbo Tan Sundan Kaipadagan Dedi the Pur and Paranadurka Maranan and the Kotiparikum and the Epide Abul Kalam in a Mungupi Karanga in the Lilla Yendabriya Patabangare Pakistan Namun Pradhan Mandri Benazir Bhutto Raval Pindida Puddha and the Pioga Pinana Bomb Sword and a Pirataka and the Bogunda Benazir Marikanda in a Tutumumula and Jiminate BBs recorded the Karnitanga and Maria Wahanaman and the Lukuno Raval Pindida Kudu in the Lukunda Ania. Than the Sarira me Tanator road in it to the Ramanda. He cannot eat a Kandamukamo in a little goody there for a Kanakaril and the Priya put the Jerupakara and the Priya put the Sahodari. Allah who look at Toluburam the Epum Parama Padana Maidakariam. He Jimmy the Mundamari Jimmy the Mala Aladi Halakal Motaval Ahaya. Amanana Maranatha said Pitcher, Amanana Givi that the said Pitcher and the Atukundu Sako the Rangale, Givi the Muri Givi the Maite, Parigan Chitilla, or Artatilun the Guru Visalama Yipuparanjal. What are the two? One who did Visalama Yipuparanjal, E. Givi the Tenganayan, Givi the Mai Parigan Kuga.